വെള്ളാള മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയന്റെ പുതിയ ഓഫീസ് മന്ദിരവും ഓഡിറ്റോറിയവും ജൂൺ 4 ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 ന് മഹാസഭ പ്രസിഡന്റ് എൻ മഹേശൻ ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുൻകാല നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. കേരള വെള്ളാള മഹാസഭ തൊടുപുഴ താലൂക്ക് യൂണിയൻ ഓഫീസ് 1996 വരെ വാർഡ് കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നത്. തുടർന്ന് ആദം സ്റ്റാർ കോംപ്ലക്സിൽ സ്വന്തമായി ഓഫീസ് കണ്ടെത്തി പ്രവർത്തിക്കുകയായിരുന്നു എന്ന് തൊടുപുഴ യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. വെള്ളാള മഹാസഭയുടെ ആദരത്തിനായി പ്രസിഡന്റ് ശ്രീ എൻ മഹേഷൻ നിർവഹിക്കുന്നു. മന്ദിരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉറവസൂര്യയുടെ ഫോട്ടോ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ് അനാച്ഛാദനം ചെയ്യുന്നു. പരിപാടിയുടെ വിശദമായ നോട്ടീസ് ഇതോടൊപ്പം ചേർക്കുന്നു. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യൂണിയൻ പ്രസിഡന്റ് ശ്രീ എസ് എ ബാലകൃഷ്ണുള്ള, യൂണിയൻ സെക്രട്ടറി ശ്രീ വി എസ് ബാലകൃഷ്ണുള്ള, യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി എസ് മുരളി, യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിശാന്ത് കെ ഹരി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഡോക്ടർ കെ പ്രഭാരമുള്ള എന്നിവരാണ്. യൂണിയന്റെ കീഴിൽ 24 ഉപസഭകളും 3 വനിതാ സമാജവും 1 യൂത്ത് വിങ്ങുമാണ് ഉള്ളത്. ഇതോടെയാണ് പുതിയ ഓഫീസ് മന്ദിരം ആവശ്യമായി വന്നത്. വടക്കമ്പുറയിലുള്ള ഉപസഭാ മന്ദിരത്തിൻ്റെ 1-ാം നിലയിലായ ഓഡിറ്റോറിയവും ഓഫീസും പണികഴിപ്പിക്കുകയായിരുന്നു. 22 ലക്ഷം രൂപ മുടക്കിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ജൂൺ 6 രാവിലെ 10 മഹാസഭാ പ്രസിഡന്റ് എൻ മഹേശൻ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് എ എസ് ഗോപാലകൃഷ്ണപിള്ള, സെക്രട്ടറി പി എസ് ഗോപാലകൃഷ്ണപിള്ള, ട്രഷറർ പി എസ് മുരളി, യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹരിശാന്ത് കെ ഹരി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ പ്രഭാകരപിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.